മരണമണി മുഴങ്ങുന്നതിന്റെ ആശങ്കകൾ തെല്ലൊന്നുമല്ല നിർഭയ കേസിലെ പ്രതികൾക്ക്. ആത്മഹത്യാ പ്രവണതയ്ക്ക് വഴിവെക്കുന്നതായ സംശയങ്ങളും ജയിൽ അധികൃതർ പ്രകടിപ്പിക്കുന്നുണ്ട്. 23 തവണയാണ് ഈ 4 പ്രതികളും ജയിൽ നിയമം ലംഘിച്ചത്. സമ്പാദിച്ചതാകട്ടെ 1 ലക്ഷത്തിലധികം രൂപയും. അക്ഷയ്, പവൻ, മുകേഷ്, വിനയ് നിർഭയ കേസിലെ 4 പ്രതികളെയും തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചതാണ്. ജനുവരി 22 രാവിലെ 7 മണിക്കാണ് വധശിക്ഷ ഉറപ്പാക്കിയത്. പ്രതികളുടെ തിരുത്തൽ ഹർജി തള്ളിയതോടെ ഏക വഴിയായി കണ്ടത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനുള്ള ദയാഹർജിയായിരുന്നു. ഇതിനു പിന്നാലെയാണ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുകേഷ് സിംഗ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ സുപ്രീംകോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. തിഹാർ ജയിലിൽ കഴിയുന്ന ഇക്കാലയളവിൽ അത്രയും 23 തവണയാണ് 4 പേരും ജയിൽ നിയമം ലംഘിച്ചത്. മുകേഷ് 3, അക്ഷയ് 1, പവൻ 8, വിനയ് 11 തവണയുമാണ് ജയിൽ നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ളത്. മുകേഷ് ജയിലിൽ ജോലി ചെയ്യാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ ബാക്കി 3 പേർ ജോലി ചെയ്ത് 1,37,000 രൂപയോളം സമ്പാദിച്ചു. അക്ഷയ് 69,000 രൂപയും പവൻ 29,000 രൂപയും വിനയ് 39,000 രൂപയുമാണ് ജയിലിൽ ജോലി ചെയ്ത് സമ്പാദിച്ചത്. ജയിലിൽ കഴിയുന്ന കാലയളവ് അത്രയും. പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു 3 പ്രതികളും. 2016 മുകേഷ്, പവൻ, അക്ഷയ് എന്നിവർ 10-ാം ക്ലാസ് പഠനം തുടങ്ങി. പരീക്ഷ എഴുതിയെങ്കിലും തോറ്റു. കൂട്ടത്തിലുള്ള 4-ാമനായ വിനയ് 2015 ബിരുദ പഠനം ആരംഭിച്ചെങ്കിലും കോഴ്സ് പൂർത്തിയാക്കാനായില്ല. 4 പ്രതികളിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് വിനയാണ്. വിനയുടെ അച്ഛൻ തിഹാർ ജയിലിലെത്തി വിനയെ സന്ദർശിച്ചിരുന്നു. വധശിക്ഷയ്ക്ക് മുൻപ് 2 വട്ടമാണ് കുടുംബത്തെ കാണാൻ ഇവർക്ക് അനുമതിയുള്ളത്. അക്ഷയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ നവംബറിലാണ് സന്ദർശിച്ചത്. എന്നാൽ വധശിക്ഷ വിധിച്ച ശേഷം വീട്ടിൽ നിന്നും ആരും വന്ന് കാണാൻ കൂട്ടാക്കുന്നില്ല. നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റുന്നത് പവൻ ജലാദ് എന്നയാളാണ്. വധശിക്ഷയ്ക്ക് 2 ദിവസം മുൻപാകും ഇയാൾ ജയിലിലെത്തുക. ഒരാളെ തൂക്കിലേറ്റുന്നതിന് പവന് ലഭിക്കുന്നത് 25,000 രൂപയാണ്. 4 പേരെയും തൂക്കിലേറ്റാൻ തനിക്ക് ആനന്ദമാണെന്ന് പവൻ ജലാദ് പറയുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കുന്നവർക്ക് ഇതുതന്നെയാണ് ഏറ്റവും അർഹിക്കുന്ന ശിക്ഷയെന്നും ജലാദ് പറയുകയാണ്. ഇവരെ തനിക്ക് തന്നെ തൂക്കിലേറ്റാൻ കഴിയണമെന്ന് പവൻ ജലാദ് പ്രാർത്ഥിച്ചിരുന്നു. ഒരു അച്ഛനെന്ന നിലയിൽ തനിക്ക് സന്തോഷമാണുള്ളത്. നിർഭയയുടെ കുടുംബത്തിന് സമാധാനമായിട്ടുണ്ടാകുമെന്നും പവൻ പറയുകയാണ്. ആരാചാർ കുടുംബത്തിൽപ്പെട്ടയാളാണ് പവൻ ജലാദ്. പവൻ്റെ അച്ഛനും മുത്തച്ഛനും ആരാചാരായിരുന്നു. തിഹാർ ജയിലിൽ നിലവിൽ ആരാചാറില്ല. UP ജയിൽ ഡയറക്ടറേറ്റിനെ സമീപിക്കുമ്പോഴാണ് 2 ആരാചാരം ലഭിക്കുന്നത്. ലക്നൌവിൽ നിന്നുള്ള ആൾക്ക് ദീനം ബാധിച്ചതോടെ തൂക്കിലേറ്റാൻ അവസരം പവന് ലഭിക്കുകയായിരുന്നു. മാസങ്ങളായി നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റാനുള്ള അവസരവും കാത്തിരിക്കുകയാണ് ആരാചാർ പവൻ ജലാദ്. പ്രതി മുകേഷിൻ്റെ ഹർജി തള്ളിയതോടെ ഇനി ആകെ ശേഷിക്കുന്നത് സുപ്രീംകോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ്. അതിനുള്ള സാധ്യതകളും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനി ശേഷിക്കുന്നത് 7 ദിവസങ്ങളാണ്. തൂക്കുമരം കാത്ത് നിർഭയ കേസിലെ 4 പ്രതികൾ. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം malayalam.samayam.com. വീഡിയോകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്.